നമുക്കൊരു സഹായം ആവശ്യമുണ്ട് നമുക്കറിയാം നമ്മളിപ്പോൾ ഇവിടെ ഇത്രയും പേരിരിക്കുന്നു സത്യത്തിൽ ആരുടെയും സഹായം വേണ്ടാതെ ആർക്കാണ് ജീവിക്കാൻ പറ്റുന്നത് ആരെക്കൊണ്ട് സാധിക്കുക യോഹനാൻ്റെ സുവിശേഷം പതിനാലിൽ ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും വചനം വായിക്കാം എൻ്റെ നാമത്തിൽ അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് അവ പരിശുദ്ധാത്മാവ് ആരാണ് സഹായകനാണ് അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ ഏതെങ്കിലും വ്യക്തി തളർന്നോ തകർന്നോ പോയിട്ടുണ്ടോ നിങ്ങൾ ഇതാ സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടണം മസ്റ്റായിട്ട് തേടണം എനിക്കാരും ഇല്ല എനിക്കാരും ഇല്ല ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ് അങ്ങനെയുള്ള തോന്നലുള്ള വ്യക്തി ഇതാ ഒരാളെ തേടി പോകരുത് ആൾക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുകയില്ല ചില ആളുകൾ ഇതാ കല്യാണം കഴിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു സഹായ ഒരു തുണയും വേണം ഈ അടുത്ത കാലത്ത് ചില രോഗങ്ങൾ മൂലം പീഡനുഭവിച്ച ഒരു പങ്കൊച്ച അതിന് ഒരു നല്ല കല്യാണം വേണമെന്ന് വീട്ടുകാർ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും സത്യത്തിൽ ഈ രോഗവും പ്രയാസവും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മാതാപിതാക്കന്മാരായി നിങ്ങൾ ഈ കൊച്ചിനെ കരുതുന്ന പോലെയും നോക്കുന്ന പോലെയും വിട്ടാൽ ഒരു വീട്ടിൽ ചെന്നാൽ അവർക്ക് എങ്ങനെ നോക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരികയല്ല അതുകൊണ്ട് ഒരു ഏകസ്ഥയായിട്ട് പ്രാർത്ഥിച്ച് ജീവിക്കട്ടെ അതായിരിക്കും നല്ലത് നിങ്ങളുടെ കാലത്തോളം നിങ്ങൾക്ക് നോക്കാം അത് കഴിഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതത്തിൽ അതങ്ങ് ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പം ആ പങ്കുവച്ച അമ്മയോട് പറഞ്ഞു എനിക്ക് ഒരു സഹായ വേണ്ടത് എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് പറയാൻ ഒരാൾ കൈപിടിക്കാൻ ഒരാൾ ഒരാൾ ഇത്രയൊക്കെ മതി മറ്റൊന്നും ഞാൻ കുടുംബജീവിതത്തിലെ മറ്റൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കല്യാണമൊക്കെ നടന്നു പ്രിയമുള്ളവരെ കല്യാണം നടന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഇതാ ഇങ്ങോട്ട് പരാതികളുടെ പ്രവാഹമായി എന്തൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ അല്ല ഇവൻ ഇവന് കാര്യമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് സംശയം അങ്ങനെ മൊത്തത്തിൽ എന്താണ് പരാതികൾ മാത്രം അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളെ നിങ്ങൾക്ക് കിട്ടുകയില്ല അതൊരാളെ ഉള്ളൂ ആരാണ് സഹായകനായി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളാഗ്രഹിക്കുന്നത് പോലെ നിങ്ങളോട് സഹതപിക്കാനും നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾ നിങ്ങളെ താങ്ങാനും ഒരാളെ ഭൂമിയിൽ യേശു ഏൽപ്പിച്ചിട്ടുള്ളൂ അത് പരിശുദ്ധാത്മാവാണ് കടബാധ്യത വരട്ടെ കടബാധ്യതക്കാരനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും വെറുപ്പും മറപ്പുമായിരിക്കും പക്ഷേ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് നമ്മളെ വന്ന് എന്ത് ചെയ്തോളും സഹായിച്ചോളും ഈ അടുത്ത കാലത്ത് ഒരു കോടി രൂപ കടബാധ്യതയുള്ള ഒരു മനുഷ്യൻ കെട്ടിത്തൂങ്ങാൻ എന്ന് പറഞ്ഞ് നിൽക്കുക ഞാൻ രാത്രിയിൽ പതിനൊന്നര പന്ത്രണ്ട് മണിയായപ്പോൾ അദ്ദേഹത്തെ ചെന്ന് കണ്ടു ഞാൻ പറഞ്ഞു സഹായകനായ പരിശുദ്ധാത്മാവുണ്ട് അതുകൊണ്ട് ആ സഹായകൻ്റെ സഹായം തേടിയാൽ മതി പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും ആകെപ്പാടെ കുറച്ച് സ്ഥലമുണ്ട് അത് വിറ്റാൽ ഒരു കോടി രൂപ കിട്ടും പിറ്റേ ദിവസം തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും ഞാൻ പറഞ്ഞു വീടും സ്ഥലമൊന്നും വിൽക്കണ്ട ഇതൊക്കെ ദൈവം തന്നതല്ലേ പരിശുദ്ധാത്മാവ് സഹായിക്കും രാത്രി മുഴുവനും ബ്ലേഡ് കമ്പനിക്കാർ പിടിച്ച് ഇതാ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ പുള്ളി തൂങ്ങാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഞാൻ ആശ്വസിപ്പിച്ച് തിരിച്ചു പോകുന്നു ഇതാ പ്രിയമുള്ളവർ പിറ്റേ ദിവസം മുതലുള്ള പത്രത്തിലൊരു വാർത്ത വരാൻ തുടങ്ങി എല്ലാ ബ്ലേഡ് കമ്പനിക്കാരെയും പോലീസുകാർ ഓടിച്ചിട്ടു പിടിച്ച് ജയിലിലിട്ടു അതോടുകൂടി ബ്ലേഡ് കമ്പനിക്കാരൻ ആധാരം വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇതെൻ്റെ വീട്ടിൽ എന്നാ പ്രശ്നമാണ് ദൈവത്തെ ഓർത്തിത്തൊന്ന് മേടിക്കുക എന്ന് പറഞ്ഞ് പുറകെ നടന്ന് അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി ഇതാണ് സഹായകരാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് ആളുകൾ നാട്ടുകാരൻ്റെ കാശ് മേടിച്ചേച്ച് പരിശുദ്ധാത്മാവെ കൈകാര്യം ചെയ്തേക്കാൻ പറഞ്ഞാൽ ആകുകയല്ല അപ്പോൾ നമ്മൾ ഓർത്തോണം പരിശുദ്ധാത്മാവ് ഓരോ മേഖലകളിലും നമ്മളെ സഹായിക്കും പറയും ഓരോ മേഖലകളിലും ഏത് മേഖലയിലാണോ നീ തളർന്നു പോയിരിക്കുന്നത് ആ മേഖലയിൽ നീ സഹായം തേടണം എനിക്കൊരു അനുഭവം ഉണ്ടായത് ഞാൻ ഓർക്കുകയാണ് ഞാൻ ആദ്യമായിട്ട് വിദേശ രാജ്യത്തേക്ക് പോകുന്നത് അമേരിക്കയ്ക്കാണ് അപ്പോൾ അമേരിക്കയ്ക്ക് പോവുക എന്ന് പറയുന്നത് നല്ല ടെൻഷനുള്ളൊരു കാര്യമായിരുന്നു എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ട് വിദേശ രാജ്യത്ത് പോവുകയാണ് അങ്ങനെ പോകാനായിട്ട് പോകാനായിട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി ഒറ്റയ്ക്കാണ് ശുശ്രൂഷ ചെയ്യേണ്ടത് അതും സാധാരണയായിട്ട് ഒത്തിരി പേരുടെ സഹായത്താൽ ശുശ്രൂഷ ചെയ്യുന്ന എനിക്ക് പാട്ടില്ല ഓർഗണില്ല ഒന്നുമില്ല ഒറ്റയ്ക്ക് പോയി ധ്യാനം നടത്തണം അതുകൊണ്ട് ഞാൻ വളരെയധികം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി ദൈവമേ പരിശുദ്ധാത്മാവേ എന്നെ വന്ന് സഹായിക്കണം ആ രാജ്യത്ത് പോയി തിരിച്ചു വരുമ്പോഴും എന്നെ പ്രത്യേകം സഹായിക്കണം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു വിട്ടിട്ടുണ്ട് അപ്പോൾ പലരും എന്നോട് പറഞ്ഞു ഇതാ അമേരിക്കയിൽ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ വേണേൽ അവർക്ക് വിടാൻ സാധ്യതയുണ്ട് വേണേൽ അവർ അതിനൊക്കെ അവകാശം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അതോടുകൂടി എനിക്ക് അമിതമായ ടെൻഷനായി ഞാൻ അച്ഛനായിരുന്നു എന്തായാലും ഞാൻ ഇവിടുന്ന് ഇതാ എയർപോർട്ടിൽ ചെന്നപ്പോൾ തന്നെ പ്രാർത്ഥിച്ച് ചെന്നപ്പോൾ അവിടെ ഒരു റംബാച്ച നിൽക്കുന്നു ഞാൻ ആ റമ്പാച്ചനോട് ചോദിച്ചു എവിടെ പോകാമെന്ന് പറഞ്ഞു എന്നാൽ പറഞ്ഞു എൻ്റെ പെങ്ങന്മാരെയൊക്കെ വിടാൻ വന്നാന്ന് പറഞ്ഞു പെങ്ങളോ ബന്ധുക്കളെയൊക്കെ വിടാൻ വന്നു അവരെങ്ങോട്ടാണെന്ന് ചോദിച്ചു പറഞ്ഞു അമേരിക്കയിലേക്ക് അവരെന്നെ കൂടെ കൂട്ടി അങ്ങനെ ഇതാ യാതൊരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാതെ ഞാനിങ്ങനെ ഇവിടുന്ന് ബോംബെ ചെന്നു ബോംബെയിൽ വെച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ആളെ അവർ ഭാര്യയും ഭർത്താവുമായിരുന്നു ആ ഭാര്യ അവിടെ പിടിച്ചു വെച്ചു കാരണം എന്താണെന്ന് ചോദിച്ചാൽ കയ്യിലിരുന്നാണ്ട് പാലും കുപ്പിയും ഏതാണ്ട് എല്ലാം പ്രശ്നമായി അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവരെ അവിടുന്ന് വിട്ടത് അപ്പോഴും എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല അങ്ങനെ ഞാൻ അമേരിക്കയിൽ ചെന്നു അങ്ങനെ ഞാൻ അമേരിക്ക കഴിഞ്ഞു അവസാനം തിരിച്ചു പോരാറായി അപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവ് വിജയകരമായ കാര്യങ്ങൾ പൂർത്തിയാക്കി തിരിച്ച് ഇങ്ങോട്ടിനി പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഇല്ലെങ്കിലും പോരാൻ പറ്റും കാരണം എൻ്റെ കയ്യിൽ ടിക്കറ്റുണ്ട് വിസ ഉണ്ട് പിന്നെ അവിടുന്ന് കയറ്റിയാൽ എങ്ങനെയായാലും ഇവിടെ കൊണ്ടു ചാടിക്കും അത് ഉറപ്പാണ് ബലമായിട്ട് ഒരു രാജ്യത്ത് നിർത്തുകയല്ല ബലമായിട്ട് ഇവിടെ കൊണ്ട് ഇന്ത്യ കൊണ്ട് തള്ളും പിന്നെ ടിക്കറ്റും ഒക്കെ ഉണ്ട് ഒന്നും പേടിക്കാനില്ല ഞാനതുകൊണ്ട് വളരെ ഫ്രീ ആയിട്ട് വലിയ ദൈവാശ്രയൊന്നും ഇല്ലാതെ ഇതാ ഫ്ലോറിഡ എയർപോർട്ടിൽ എന്നെ കൊണ്ടേ അവിടുത്തെ അച്ചം വിട്ടു ഞാൻ അവിടെ പ്രത്യേക ഇല്ലാതെ ഇതാ അമേരിക്ക കണ്ടും ആസ്വദിച്ചും എയർപോർട്ടിലിരുന്നു നേരം കഴിഞ്ഞപ്പോൾ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായി ഇതാ ഞാൻ പോകുന്ന ഫ്ലൈറ്റ് മൂന്ന് മണിക്കൂറോളം താമസിക്കും കാലാവസ്ഥ പ്രതികൂലമാണ് അങ്ങനെ ഞാൻ മൂന്ന് മണിക്കൂറിന് ശേഷം ന്യൂയോർക്ക് എയർപോർട്ടിലെത്തിയപ്പോൾ ന്യൂയോർക്കിൽ നിന്നുള്ള എൻ്റെ ഫ്ലൈറ്റ് പോകുന്ന സമയം കഴിഞ്ഞു ആദ്യമായിട്ടാണല്ലോ ന്യൂയോർക്ക് എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ വലിയ എയർപോർട്ടാണ് അവിടെയെങ്കിലും നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പോലും അറിയാൻ പറ്റും ഞാൻ എൻ്റെ ബാഗ് എടുത്ത് തലയെ വെച്ചോണ്ട് ഓടുക അങ്ങനെ ഒരാളെ ആദ്യമായിട്ടായിരിക്കും അമേരിക്കക്കാർ കാണുന്നത് ബാഗും തലേ വെച്ച് വേർത്തൊലിച്ചൊരാൾ ഓടുന്നത് അമേരിക്കയിലെ തണുപ്പിൽ ഞാൻ ഓടി ഇതാ ഞാൻ പോകേണ്ട കൗണ്ടറിൽ ഇങ്ങനെ ഏതാണ്ട് ട്രെയിനിലൊക്കെ പോകണം അങ്ങനെ കൗണ്ടറിൽ ചെന്നു കൗണ്ടറിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച എൻ്റെ കൗണ്ടർ ശൂന്യമായി കിടക്കും ഞാൻ വേർത്തൊലിച്ചവിടെ ഇരുന്നു എന്നിട്ട് വന്നാലെന്നാൽ ദൈവത്തെ വിളിച്ചേക്കാൻ തോന്നിയില്ല കാരണം ഈ വിഷവും പ്രയാസവും കാരണം പിന്നെ വിളിക്കാൻ തോന്നിയില്ല കുറേ നേരം അവിടെ ഇരുന്ന് നോക്കിയപ്പോഴാണ് അപ്പുറത്തെ കൗണ്ടറിലൂടെ ആളുകൾ പോകുന്നത് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഈ കൗണ്ടർ അങ്ങോട്ട് മാറ്റിയതാന്ന് അങ്ങനെ അവിടുന്ന് കയറി അവിടുന്ന് കയറി ഫ്ലൈറ്റിൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഒന്നും പേടിക്കാനില്ല കാരണം ഇവരിനി എന്ത് ചെയ്തോളും നമ്മളെ എൻ്റെ കൊണ്ടേ ചാടിച്ചോളും അതുകൊണ്ട് വളരെ സുഖമായും സന്തോഷമായും ഉറങ്ങിയും ഉണർന്നും ഞാൻ അവിടെ ഇരുന്നു അങ്ങനെ ബ്രസൽസ് എന്ന് പറയുന്ന ഒരു ഒരു സ്ഥലത്ത് രാജ്യത്ത് ഒരു സ്ഥലത്ത് കൊണ്ട് ഇറക്കി അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക അനൗൺസ്മെൻറ്റ് ഇവിടെ പണിമുടക്കാണ് അതുകൊണ്ട് ഫ്ലൈറ്റ് ക്ലീൻ ചെയ്യാനോ മറ്റ് സർവീസുകൾക്കോ സാധ്യതയില്ലാത്തതുകൊണ്ട് ഈ ഫ്ലൈറ്റ് പോകുമെന്ന് ഇനി നിശ്ചയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് പിന്നെ അറിയിക്കുമെന്ന് പറഞ്ഞു എല്ലാ ഫ്ലൈറ്റുകളും അപ്പോഴേക്കും പോയി കഴിഞ്ഞു നമ്മുടെ ഫ്ലൈറ്റും ഞങ്ങൾ കുറേ ആളുകളും മാത്രം എയർപോർട്ടിൽ കൂടെ നിലാപത്ത് കോഴിയഴിച്ചു വിട്ടിരിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കിടക്കാൻ സ്ഥലവും അവസാനം ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ തല ദയ്യമേ തലചായിക്കാനൊരിടം തരണം അപ്പോഴാണ് ഇതാ അതിൻ്റെ ഒരു കമ്പി പറഞ്ഞു പോയ ഒരു കസേര കണ്ടു അപ്പോൾ അതിനിടയ്ക്ക് രണ്ട് സീറ്റ് ഒന്നിച്ച് കിടക്കുന്നു ബാക്കിയെല്ലാം ഒറ്റ സീറ്റാണ് ഞാൻ ആ സീറ്റിൽ കിടന്നുറങ്ങി ഏഴ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതാ അനൗൺസ്മെൻറ്റ് ഉണ്ടായി പോകാൻ സമയമായി അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഇനി പേടിക്കാനൊന്നും ഇല്ല ഇനി കറക്റ്റ് ഇന്ത്യയിലേ ചെന്ന് ഒന്നുകിൽ ഫ്ലൈറ്റ് പൊട്ടിപ്പോകും അങ്ങനെയാണെങ്കിൽ പ്രശ്നം ഉണ്ടാകത്തുള്ളൂ അങ്ങനെയാണ് എല്ലാവരും തത്തുള്ളൂ പിന്നെ പോവുകയാണെങ്കിൽ എന്താണ് ഇത് കറക്റ്റ് ഇന്ത്യയിൽ ചെന്ന് യാടും ഞാനങ്ങനെ ഇതാ ബോംബേയിൽ വന്നിറങ്ങി അപ്പോൾ മണിക്കൂറുകൾ താമസിച്ചാണ് ഫ്ലൈറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ ബോംബെ വന്ന് സാധനങ്ങളെല്ലാം എടുത്ത് ഞാൻ ഒരു തരത്തിൽ നമ്മുടെ കൗണ്ടറിൽ വന്നു അങ്ങനെ കൗണ്ടറിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതാ എൻ്റെ ഫ്ലൈറ്റ് പോകാനുള്ള സമയം കഴിഞ്ഞു അപ്പോഴാണ് ഇതാ എയർപോർട്ടിലെ ഒരു പെങ്കൊച്ച് എൻ്റെ ആ ടിക്കറ്റിലൂടെ നോക്കിയപ്പം അവൾക്കൊരു സംശയം പേരിന് ഏതാണ്ടൊക്കെ വ്യത്യാസം പോലെ അവൾ പിന്നെ അങ്ങോട്ട് പോകാൻ വിളിച്ചു ഇങ്ങോട്ട് പോകാൻ വിളിച്ചു എന്നോട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ പോയി അവസാനം ഇതാ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഫ്ലൈറ്റ് പോയോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് പോയിട്ടില്ല ഇതാ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് താമസിച്ചു എനിക്ക് വേണ്ടി മാത്രം അങ്ങനെ ഞാൻ ഇതാ ഒരു ബസേൽ എന്നെ കയറ്റിക്കൊണ്ട് പോയി ഞാൻ ഒറ്റയ്ക്ക് ആ ഫ്ലൈറ്റിലോട്ട് ചെന്ന് കയറുമ്പോൾ അതിനകത്ത് കൊച്ചിക്ക് പോകാനുള്ള മലയാളികളാണ് മുഴുവനും അവരെന്നെ രൂക്ഷമായി നോക്കിയിട്ട് എല്ലാവരും കൂടി എന്നെ ചീത്ത പറയാനും ചിരിക്കാനും പരിഹസിക്കാനും അപഹസിക്കാനും തുടങ്ങി യവനൊക്കെ വിവരമുണ്ടോ പ്രിയമുള്ളവർ മറ്റുള്ളവരുടെ അപഹാസം എല്ലാം കേട്ട് ഞാൻ അവിടെ ഇരുന്ന് വേർത്തൊലിച്ച് പോകും ഇപ്പോൾ ഞാൻ തീരുമാനമെടുത്തു ഇനി അമേരിക്കയ്ക്കില്ല അവിടുന്ന് സെക്യൂരിറ്റി ചെക്കിന് പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ സംഭവിച്ചത് ആരോ ഒരു മലയാളി അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ഉടക്കി അതോടുകൂടി അവർ കൗണ്ടർ അടച്ചത് സ്ഥലം വിട്ടു അതുകൊണ്ട് അവിടെയും പതിനഞ്ച് മിനിറ്റ് നിൽക്കേണ്ടി വന്നു അങ്ങനെ എല്ലാ രീതിയിലും തിരിച്ചു വന്നപ്പോൾ അസ്വസ്ഥനായി ഇവിടെ വന്ന് പിന്നീട് എന്തുകൊണ്ടിങ്ങനെ എന്ന് ആത്മശോധന ചെയ്തപ്പോഴാണ് മനസ്സിലായത് സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടേണ്ട രീതിയിൽ തേടാതെ പോയപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം ഉണ്ടായി ഇത് സ്വാഭാവികമാണ് ഈ തടസ്സങ്ങളെല്ലാം പക്ഷേ ഈ സ്വാഭാവികമായി ഉണ്ടാകുന്ന തടസ്സങ്ങളെ എല്ലാം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടിയാൽ ദൈവം പ്രത്യേകം ക്രമീകരിച്ച് ക്രമീകരിച്ചെന്തെയും മാറ്റിക്കളയും അതുപോലെ ഓരോരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പ്രിയമുള്ളവർ നിങ്ങൾക്ക് വരാനിരിക്കുന്ന മാരകമായ പ്രതിസന്ധികളും അപകടങ്ങളും ചിലപ്പോൾ ഒരു കല്യാണാലോചന അപകടകരമാണെങ്കിൽ തമ്പരാൻ്റെ ആത്മാവിനോട് പ്രാർത്ഥിച്ചാണ് ചെയ്യുന്നത് ചിലപ്പോൾ ദൈവാത്മാവ് ആ മേഖലയിൽ നമ്മളെ സംരക്ഷിച്ചു തന്നിരിക്കുക ഇതുപോലെ ഓരോ കാര്യങ്ങളിലും ഓരോ കാര്യങ്ങളിലും സഹായം തേടുക പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥനെക്കുറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം പരിശുദ്ധാത്മാവിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത് കാര്യസ്ഥൻ കാര്യസ്ഥൻ ഇപ്പം കാര്യസ്ഥൻ്റെ പ്രത്യേകത എന്താണ് നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ടുകാലത്ത് കാര്യസ്ഥന്മാരുണ്ട് കാര്യസ്ഥന്മാർ എന്താ ചെയ്യുന്നത് ഏൽപ്പിക്കുന്ന കാര്യം മാത്രമേ ചെയ്യത്തുള്ളൂ കാര്യസ്ഥൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകതയുണ്ട് ഏൽപ്പിക്കുന്ന കാര്യം മാത്രമേ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളിങ്ങനെ പറയുകയാണ് യഥാ പരിശുദ്ധാത്മാവാൻ ദൈവമേ എൻ്റെ ജീവിതത്തിൻ്റെ പഠന മേഖലകളെ ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുന്നു കഴിഞ്ഞാൽ പഠന കാര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് കൃത്യമായി നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും പറയുന്നത്ര കാലം ഓരോരോ മേഖലകളിലും നമ്മൾ എന്തു ചെയ്യണം ദൈവാത്മാവിൻ്റെ സഹായം തേടുകയും പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ഓരോ മേഖലകളിലും അവൻ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങും അപ്പം നമുക്ക് അനാവശ്യ ടെൻഷനുകൾ കുറയും അനാവശ്യ ടെൻഷനുകൾ കുറയും ഒരിക്കൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ഒരു പ്രചോദനമാണ് ഇതാ ഈ ധ്യാന കേന്ദ്രത്തിൽ ഇതാ ഒന്നുമില്ലാത്ത കാലത്ത് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇപ്രകാരനോട് പറഞ്ഞു ഇതാ ഇവിടെ ധ്യാന കേന്ദ്രത്തിൽ വരുന്ന എല്ലാവർക്കും സൗജന്യമായി ധ്യാനം കൂടാൻ ക്രമീകരണം ചെയ്യുക അപ്പോൾ എനിക്ക് ഭയങ്കര സംശയമായി മറ്റ് ധ്യാന കേന്ദ്രങ്ങളും പരിശുദ്ധാത്മാവല്ലേ നിയന്ത്രിക്കുന്നത് അവിടെ പരിശുദ്ധാത്മാവ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ് അത് രജിസ്ട്രേഷൻ ഫീസ് വെച്ച് ചെയ്യണമെന്ന് ഇവിടെ എനിക്ക് നൽകിയ നിർദ്ദേശം വേണ്ട എന്നാണ് അപ്പോൾ ഞാൻ അച്ഛനായിട്ട് നടത്തുന്നത് കൊണ്ട് ഒരുപക്ഷെ ആളുകൾ ചിന്തിക്കും ചേടാ അവരിങ്ങനെ കണക്കൂട്ടാൻ തുടങ്ങും എന്താണ് മുന്നൂറ് രൂപ വെച്ച് നൂറ് പേര് ധ്യാനം കൂടി അപ്പം എത്ര രൂപ കിട്ടി അത് മുഴുവൻ അച്ഛൻ്റെ പോക്കറ്റിലോട്ടാണല്ലോ പോയത് ചില ആളുകൾക്ക് പിന്നെ ഉറക്കം കാണുകയല്ലേ ചിലവിൻ്റെ കാര്യമൊന്നും അവർ ഓർക്കുകയില്ല അപ്പോൾ ചില ആളുകൾക്ക് നമ്മുടെ സഭയിൽ ചിലപ്പോൾ ഉറക്കം കിട്ടുകയില്ല അവരിങ്ങനെ ഉറക്കമില്ലാതെ വിഷമിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നൽകിയത് ഇനി ചിലർ ഇപ്പോൾ ഉറങ്ങാതിരിക്കുക ഇതെങ്ങനെയാണ് അപ്പോൾ നടന്നു പോകുന്നത് എന്നോർത്ത് വിഷമിക്കുന്നവരും കാണും എന്തായാലും ചില മനുഷ്യർക്ക് ഉറക്കമില്ല അപ്പോൾ ദൈവാത്മാവ് എന്തായാലും ഇങ്ങനൊരു പ്രചോദനം നൽകി എന്നോട് പലരും ചോദിച്ചു സത്യത്തിൽ പത്തും നൂറും ഇരുന്നൂറും ഇരുന്നൂറ്റമ്പതും പേര് കടന്നവരും ധ്യാനങ്ങളിൽ ഇതാ നമ്മുടെ പള്ളിയിൽ വെച്ചൊരു ക്യാമ്പ് നടത്തുമ്പം ഇരുന്നൂറ്റമ്പത് പേരുടെ ഒരു ക്യാമ്പ് നടത്താൻ ഒരു വർഷം മുമ്പേ വിളിച്ചു വിളിച്ചുകൂട്ടും പ്രത്യേക കമ്മിറ്റികൾ ഭക്ഷണം ഉണ്ടാക്കാൻ പ്രത്യേക കമ്മിറ്റി അതുപോലെ വോളണ്ടിയർ പിന്നെ രജിസ്ട്രേഷൻ പ്രത്യേക കമ്മിറ്റി ഇങ്ങനെ എല്ലാം വെച്ചിട്ടും നമ്മുടെ പല ക്യാമ്പുകളും പൊളിയുകയാണ് അപ്പോൾ പിന്നെ നമ്മളിതെങ്ങനെ നടത്തിക്കൊണ്ടു പോകും അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടി പ്രിയമുള്ളവരെ ധ്യാനങ്ങൾ ആരംഭിച്ചു എല്ലാ ധ്യാനങ്ങളും ഭംഗിയായും ചിട്ടയായും യാതൊരു സാമ്പത്തിക പ്രയാസങ്ങളുമില്ലാതെ നാളെക്കുറിച്ച് യാതൊരു ഉത്കണ്ഠകളുമില്ലാതെ ദൈവത്തിൻ്റെ ആത്മാവ് ക്രമാനുഗതമായി ഇത്രയും വർഷം നടത്തിക്കൊണ്ടുപോയി ഒരൊറ്റ ധ്യാനത്തിന് പോലും സാമ്പത്തികമായി ധ്യാനം നടത്താൻ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടായിട്ടില്ല ആരെങ്കിലും അരിയോ സാധനമോ പച്ചക്കറിയോ ഭക്ഷണ സാധനങ്ങളോ എവിടുന്നെങ്കിലും കൊണ്ടുത്തരും ഇല്ലെങ്കിൽ അതിനുള്ള പണം ആരുടെയെങ്കിലും മനസ്സിൽ തോന്നിച്ച് അവർ കൊണ്ടുത്തരും അങ്ങനെ കൃത്യമായും ചെട്ടിയായും കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി അപ്പോൾ പരിശുദ്ധാത്മാവിനോട് സഹകരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ടെൻഷനുകൾ ആരേറ്റെടുക്കും ദൈവാത്മാവ് ഏറ്റെടുക്കും അപ്പൊ അപ്പോൾ സ്ഥലപ്പുറത്തിൽ രണ്ടാം അധ്യായം പതിനാമത്തെ വാക്യം വാക്യം വായിക്കാം നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് പരിശുദ്ധാത്മാവ് അവസാന നാളുകളിൽ മനുഷ്യന്റെ മേൽ വരാൻ തുടങ്ങും അതോടുകൂടെ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും എന്ത് ചെയ്യാൻ തുടങ്ങും പ്രവചിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കും പിന്നെ നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളും നിങ്ങളുടെ യുവാക്കൾക്ക് ദൈവിക കൂടി പ്രവർത്തിക്കാൻ സാധിക്കും കണ്ടോ ഞാന് നാട്ടിലിന് അസ്വസ്ഥതയും രോഗവുമായിട്ട് ബെല്ലൂർ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന കാലം അന്ന് അവിടെ എന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഇതാ തമിഴ്നാട്ടിൽ ുള്ള ഒരു നേഴ്സ് പെൺകുട്ടി അവിടെ നിന്നും വരും അവൾ അവിടുത്തെ അവളുടെ ശുശ്രൂഷയൊക്കെ ചെയ്തെന്നും പോകും അവൾക്ക് തമിഴാണ് വശം അതുകൊണ്ട് എൻ്റെ കൂടെയുള്ള ജമ്മാസൻ തമിഴിൽ അവളോട് കാര്യങ്ങൾ ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് അങ്ങനെ തമിഴിൽ അവൾ കാര്യങ്ങൾ പറയും ഒരു ദിവസം അവളോട് ജമ്മാസൻ ചോദിച്ചു നീ വിവാഹം കഴിച്ച ആളാണോ ഉടനെ അവൾ പറഞ്ഞു ഞാൻ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് ദൈവം തോന്നിക്കുന്ന ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഒരു വിവാഹം കഴിക്കാൻ എൻ്റെ മാതാപിതാക്കന്മാർ സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ ചെമാച്ചൻ ചോദിച്ചു നിൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള ആഗ്രഹം എന്താണ് അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കാര്യമായ സൗന്ദര്യമൊന്നുമുള്ള പങ്കുവച്ചല്ല എന്നാലും മുഖത്തൊരു പ്രകാശമൊക്കെ ഉണ്ട് ഒരു വെളിച്ചം ഒരു ഐശ്വര്യം അതിൻ്റെ മുഖത്ത് കാണാമായിരുന്നു എന്തായാലും അവൾ പറഞ്ഞു ഇതാ എൻ്റെ ആഗ്രഹം എനിക്ക് ദൈവം രണ്ട് കൈയും രണ്ട് കാലും രണ്ട് കണ്ണും എല്ലാ എല്ലാവയവങ്ങളോടും കൂടിയാണ് ദൈവനെ സൃഷ്ടിച്ചത് അതുകൊണ്ട് എൻ്റെ ആഗ്രഹം ഏതെങ്കിലും ഒരംഗവൈകല്യമുള്ള ആളെ കല്യാണം കഴിക്കണമെന്നാണ് അപ്പം ചെമ്മച്ചു വെച്ച് എന്തുകൊണ്ടാണ് നീ അങ്ങനെ ആഗ്രഹിക്കുന്നത് ഉടനെ പറഞ്ഞു എൻ എനിക്ക് ദൈവം തന്ന ഈ കൈകളും കാലുകളും ഇതാ ആർക്കെങ്കിലും പ്രയോജനപ്പെടണമെങ്കിൽ അതില്ലാത്ത ഒരുത്തനല്ല പ്രയോജനം പ്രയോജനമുണ്ടാകത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത് എൻ്റെ മാതാപിതാക്കന്മാർ അത് സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ് ഇതിന് പറയുന്ന പേരാണ് പ്രിയമുള്ളവര് എന്ത് ദർശനം കേട്ടോ ഇതിന് പറയുന്ന പേരാണ് ദർശനം ഇന്ന് ദർശനം നഷ്ടപ്പെട്ട സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവ സമൂഹം അതുകൊണ്ട് നമ്മുടെ യുവതി യുവതി വിവാഹന്മാര് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ദർശനമുള്ളവരായിട്ട് മാറണം കേണ്ടോ ദർശനമുള്ളവരായിട്ട് മാറണം ഇനി വായിച്ചു അടുത്തെന്താണ് നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും നിങ്ങളുടെ വൃദ്ധന്മാർ എന്തു കാണും സ്വപ്നം കാണും പ്രായം ഒരു സ്വപ്നം കാണുകയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് കല്യാണം കഴിക്കാത്ത പതിനഞ്ച് വയസ്സുള്ളൊരു പെണ്ണ് സ്വപ്നം കാണുകയാണെങ്കിൽ എന്ത് കാണും ഭർത്താവിൻ്റെ പുറകേൽ ബൈക്കിൽ കയറി ഇരുന്ന് യാത്ര ചെയ്യുന്നൊക്കെ അവർക്ക് സ്വപ്നം കാണാൻ പറ്റും ഇല്ലേ അല്ലെ ഫ്ലൈറ്റിൽ കയറി ദുബായിക്ക് പോകുന്ന സ്വപ്നം കാണാൻ പറ്റും അമേരിക്കയിൽ ഇതാ റെസ്റ്റോറൻ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്വപ്നം കാണാൻ പറ്റും ഒരു വലിയപ്പൻ എന്നാ സ്വപ്നം കാണാനുള്ളത് ഒരു വല്യമ്മയ്ക്ക് എന്നാ സ്വപ്നം കാണാനുള്ളത് ഇതാ ശവപ്പെട്ട്ക്കകത്ത് താൻ കിടക്കുന്നതായിട്ടും അച്ഛന്മാർ വികാരി അച്ഛനൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടും ശവക്കോട്ടക്കകത്ത് പുഴുവൊക്കെ തൻ്റെ ദേഹത്തൂടെ കയറി ഓടുന്നതായിട്ടുമാണ് സാധാരണയായിട്ടൊരു വൃദ്ധ സ്വപ്നം കാണാനായിട്ടുള്ളൂ അതിനപ്പുറം തന്നെ ആ സ്വപ്ന പ്രായം ചെന്നവർക്കുണ്ടാകാൻ പോകുന്നത് ഇവിടെ ഒരു അമ്മച്ചി ഇതാ സ്ഥിരമായിട്ട് ധ്യാനം കൂടാൻ വരാറുണ്ട് അമ്മച്ചി സ്ഥിരമായിട്ട് ധ്യാനം കൂടാൻ വരുന്ന ഈ അമ്മച്ചി ഇതാ വിധവയാണ് മക്കളെല്ലാം അവിടെ ഇവിടെയെല്ലാം പോയി അങ്ങനെ ഇതാ അമ്മച്ചി ഒറ്റയ്ക്കാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത് ഈ അമ്മച്ചിക്ക് എന്നാ സ്വപ്നം ഉണ്ടാകാൻ ഈ അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് ഞാൻ അച്ഛനായിരുന്നപ്പം എന്നെ കാണാൻ വരും അമ്മച്ചി കാണാൻ വന്നിട്ട് എന്നെ തോണ്ടും അച്ചാ ഇപ്പോൾ ഫ്രീ ആണോ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് കുറച്ച് ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ എനിക്കറിയാം അമ്മച്ചി ഇതാ പറച്ചിൽ തുടങ്ങിയാൽ ഇതാ ഒരു ഒരൊറ്റ പറച്ചിലെന്നൊക്കെ പറയും രണ്ടര മണിക്കൂറൊക്കെ ഒറ്റ പറച്ചിലങ്ങ് പറയും അപ്പോൾ ചെറിയൊരു സുവിശേഷ സുവിശേഷപ്രദം കേൾക്കുന്ന പോലെ ആയിപ്പോകും അതുകൊണ്ട് ഞാൻ പറയും പിന്നെ ആട്ടമ്മച്ചി പിന്നെയാട്ടമ്മച്ചി എന്നൊക്കെ പറയും ശകലം സമയം കിട്ടിയാൽ അമ്മച്ചി അങ്ങോട്ട് ആരംഭിക്കും ഞാൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ കട്ടിലേ വന്നിരുന്നു മകളെ നീ ഒന്നുകൊണ്ടും മേടിക്കണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് പിന്നെ രാത്രി ഒത്തിരി നേരം സംസാരിച്ചു എന്നെയും വിളിച്ചുകൊണ്ട് ആ തൂത്തുട്ടി കവല വഴി കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മച്ചി ഈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പിന്നെ കേൾക്കാനായിട്ട് എനിക്ക് സമയമില്ലാതെ വന്നു കഴിഞ്ഞാൽ അമ്മ ചെയ്യുന്ന കാര്യം ഇതാ ഒരു രണ്ട് മൂന്ന് ഷീറ്റേൽ എസ് ഐ എഴുതിക്കൊണ്ട് വരുന്ന പോലെയാണ് ഇതാ അമ്മച്ചി കണ്ട സ്വപ്നങ്ങൾ മുഴുവൻ എഴുതിക്കൊണ്ട് വരുന്നത് എല്ലാം മാതാവും യേശുവും അതുപോലെ വിശുദ്ധന്മാരും തോമാസ് ലിഹായും പരിമല തിരുമേനി മാറി മാറി സംസാരിക്കുന്നതായിട്ടും അതുപോലെ ഇടപെടുന്നതായിട്ടും ഉള്ള കാര്യങ്ങളാണ് എന്തായാലും വരുന്നത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വൃദ്ധന്മാർക്ക് പോലും എന്തുണ്ടായി ജീവിക്കണമെന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായി തുടങ്ങി അതാ സ്വപ്നം കാണുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വൃദ്ധന്മാർക്ക് പോലും ഇനി ചില കാര്യങ്ങളോട് ചെയ്യാനുണ്ട് ഈ ഭൂമിയിൽ പത്തു പേർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം എൻ്റെ ഈ ബലഹീനാവസ്ഥയിൽ വെറുതെ ഇരുന്ന് നശിക്കാനുള്ളതല്ല മധ്യസ്ഥ പ്രാർത്ഥന നടത്തട്ടെ വിശുദ്ധ കുർബാന വിശുദ്ധിയോടെ അനുഭവിക്കണം നല്ല കുംഭസാരം നടത്തണം അങ്ങനെ ഇതാ നിത്യജീവന് വേണ്ടിയും ദൈവരാജ്യത്തിന് വേണ്ടിയും വളരെയധികം ഒരുങ്ങാനുള്ള പ്രത്യേക പ്രത്യേക ആഗ്രഹം വൃദ്ധന്മാരിൽ അങ്ങനത്തെ ആഗ്രഹം തോന്നി തുടങ്ങി നിരാശയെല്ലാം പോകും അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇനി വായിക്കാം എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാ എൻ്റെ ദാസന്മാരുടെ മേലും എൻറെ ദാസികളുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും പല വിധത്തിൽ പരിശുദ്ധാത്മാവ് പകരപ്പെടാം നിങ്ങളെ ഇവിടെ ദൈവം കൊണ്ടുവന്നിരിക്കുന്നത് പകരാൻ വേണ്ടിയാണ് നമ്മളെങ്ങനെയാണ് രോഗം എങ്ങനെയാണ് പകരുന്നത് രോഗം പകരുന്നത് പകരുന്നെങ്ങനെയാണ് നിങ്ങളിപ്പോൾ ഇവിടെ വന്നിരുന്നു ഇവിടെ ഒരു ചിക്കൻ ബോക്സ് ബാധിച്ച ഇവിടെ ഇരിപ്പുണ്ടെന്ന് വിചാരിച്ചു നിങ്ങൾ ബോധപൂർവം അറിഞ്ഞിട്ടാണ് രോഗം പകരുന്നത് ആണോ നിങ്ങൾ വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി ഒരാഴ്ച കഴിയുമ്പോൾ രോഗലക്ഷണങ്ങൾ ശരീരത്തിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടുള്ളൂ അതിൻ്റെ അർത്ഥം എന്താണ് ഇരുന്നയാളിൽ നിന്ന് എന്തു പകർന്നു രോഗാണുക്കൾ വായുവിലൂടെ നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി ഇതിന് പറയുന്ന പേരാണ് പകരുക ഉണ്ടോ പകരുക നിങ്ങൾ പോലും അറിഞ്ഞില്ല പകരും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ പകരും അപ്പോൾ എങ്ങനെയൊക്കെയാണ് പകരുന്നത് പല വിധത്തിലുണ്ട് അതിലൊരു വിധമാണ് അപ്പോ സ്തോല പ്രവർത്തികൾ പത്ത് നാൽപ്പത്തി നാല് അപ്പോ പ്രവർത്തികൾ പത്ത് നാല് ഒരു വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് പകരുന്ന മാർഗം പത്രോസ് കൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു പത്രോസ് ഇത് പറഞ്ഞു കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വചനം പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് കണ്ടോ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വരാൻ തുടങ്ങി അങ്ങനെയാണെങ്കിൽ നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് പകർന്നു വരുന്ന ഒരു വഴിയാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലിരുന്നു കൊണ്ട് ദൈവവചനം കേൾക്കുക ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കാൻ തുടങ്ങുക അപ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളിലേക്ക് എന്തു പകരും പരിശുദ്ധാത്മാവിനെ പകരും ചിലർ ധ്യാനം കൂടാനാണെന്ന് പറഞ്ഞു വരും എന്നിട്ടെന്തു ചെയ്യാണ് മിക്കവാറും സമയങ്ങൾ നോക്കുമ്പോൾ എന്നാണ് ചിലർ ഭക്ഷണം ഉണ്ടാക്കുന്നിടത്ത് കാണും അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കും അത് എന്താണ് വേറെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി ഇങ്ങനെ കറങ്ങിക്കിറങ്ങി നിൽക്കുന്നത് കാണാൻ സാധിക്കും മിക്കവാറും ചില എന്തിയാണ് ഫോണുണ്ട് രണ്ടും മൂന്നും എണ്ണം കൊണ്ടുവരുന്നത് ഇത് ആ പ്രത്യേകമായിട്ട് തൂത്തുട്ടി ചാപ്പൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോൺ സറണ്ടർ ചെയ്യണം അതാണ് തൂത്തുട്ടി ചാപ്പൽ ഒരു പാരമ്പര്യ രീതിയാണ് അതുകൊണ്ട് സറണ്ടർ ചെയ്യാൻ ഒരു പ്രത്യേക ഫോൺ ഇവിടെ കൊണ്ടു കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് ഉപയോഗിക്കാൻ രണ്ട് ഫോൺ വേറെ പോക്കറ്റിൽ കരുതുന്നു ഇതൊക്കെ പരിശുദ്ധാത്മാവിനെതിരായി നടത്തുന്ന കടുത്ത വഞ്ചനയാണ് കണ്ടോ കടുത്ത വഞ്ചനയാണ് ഇവിടുത്തെ ഓരോ ഇൻസ്ട്രക്ഷനും എന്തിനാ നൽകുന്നതെന്ന് അറിയാവോ നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് പകരാനുള്ള മാർഗമായിട്ടാണ് ഒരിക്കലും ഒരു മനുഷ്യൻ എന്നോട് വന്ന് പറഞ്ഞു ഞാൻ പതിനെട്ട് ധ്യാനം കൂടിയിട്ടുണ്ട് പതിനെട്ട് ധ്യാനം കൂടിയിട്ടും എൻ്റെ കുടുംബത്തിലെ പൈശാചിയ ബന്ധനങ്ങൾ വിട്ടുപോയില്ല എന്നും പ്രശ്നങ്ങളാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഏതൊക്കെ ധ്യാനം കൂടിയിട്ടുണ്ട് അപ്പോൾ പ്രമുഖ ധ്യാന കേന്ദ്രങ്ങൾ അന്ന് ഈ ധ്യാന കേന്ദ്രം കേരളത്തിലെ നല്ല ലോകത്തിലെ ഏറ്റവും ചെറിയ ധ്യാന കേന്ദ്രമാണ് താമസിക്കാൻ സൗകര്യമില്ല കിടക്കാനിടമില്ല ഇരിക്കാൻ കസേരയില്ല പിന്നെ ധ്യാനിപ്പിക്കാൻ എനിക്കോട്ട് അറിയാനും മേലെ അങ്ങനെ മൊത്തത്തിൽ ധ്യാനഗുരു ഇല്ല ധ്യാന സൗകര്യങ്ങളും ഇല്ലാത്ത ധ്യാനകേന്ദ്രമാണിത് ഞാനിതൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ എങ്ങനെയാണ് ധ്യാനിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം ആ സമയത്താണ് ഇദ്ദേഹം എൻ്റെ ഇടയ്ക്ക് വന്ന് ഇതാ ഇതുപോലെ പറഞ്ഞത് പതിനെട്ട് കേന്ദ്രത്തിൽ ധ്യാനം കൂടിയ ആൾ ഞാൻ കൂടിയിട്ടില്ല പതിനെട്ട് ധ്യാനം അതുകൊണ്ട് എനിക്ക് ഇദ്ദേഹത്തോട് വളരെ റെസ്പെക്റ്റ് തോന്നി ഞാനിങ്ങനെ ചിന്തിച്ചു ദൈവമേ എല്ലാ കാര്യങ്ങളും എല്ലാ ധ്യാന കേന്ദ്രത്തിലും കാണാതെ പഠിച്ച മനുഷ്യൻ ധ്യാനം കൂടുന്ന ധ്യാനമാണ് ഞാൻ അതീവ ശ്രദ്ധയോടുകൂടി ധ്യാനം നടത്തണം എന്നൊക്കെ ഞാൻ ചിന്തിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് ധ്യാനം ആരംഭിച്ചത് അപ്പോൾ എനിക്കറിയാം എല്ലാ ക്ലാസ്സും ഈ പുള്ളിക്കാരന് അറിയാം കാരണം പതിനെട്ട് ധ്യാനം കൂടിയ ആളാണ് എന്തായാലും അദ്ദേഹം ഒന്ന് ഏറ്റവും ഫ്രണ്ടിലിരുന്ന് ധ്യാനം കൂടാൻ തുടങ്ങി ഇതാ ധ്യാനം കൂടി ഒന്നാമത്തെ പ്രസംഗം തുടങ്ങിയപ്പോൾ തന്നെ പുള്ളിക്കാരൻ ഉറങ്ങിപ്പോയി പിന്നീടുള്ള എല്ലാ പ്രസംഗങ്ങളിലും പുള്ളി വളരെ ഗാഠമ നിദ്രയിലായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പതിനെട്ട് ധ്യാനവും പുള്ളി എങ്ങനെയാണ് കൂടിയെന്ന് മനസ്സിലായി പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലിരുന്നു കൊണ്ട് ദൈവവചനം കേൾക്കുക ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കാൻ തുടങ്ങുക അപ്പോൾ നിങ്ങളറിയാതെ നിങ്ങളിലേക്ക് എന്തു പകരും പരിശുദ്ധാത്മാവിനെ പകരും അപ്പോൾ പത്രോസിദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്നവരുടെ പിന്നീട് അവരുടെ കൈകൾ വെച്ചു അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു അപ്പോസ്തോലന്മാരുടെ കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ ഷിമയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ തക്ക ഈ ശക്തി എനിക്കും തരിക പത്രോസ് പറഞ്ഞു നിന്റെ വെള്ളിത്തൊട്ടുകൾ നിന്നോട് കൂടെ നശിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിന്റെ ദാനം പണം കൊടുത്ത് വാങ്ങാം എന്ന് നീ വ്യാമോഹിച്ചു പ്രിയമുള്ളവരെ ദൈവത്തിന്റെ ദാനമാണ് പരിശുദ്ധാത്മാവ് എന്താണ് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാണ് കണ്ടോ അപ്പം ദാനം സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്കറിയാം ദാനം സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ അതിന് പറ്റിയ ഒരു മാനസികാവസ്ഥ ഉണ്ടാവണം ഇല്ല സ്വീകരിക്കാൻ പറ്റുമോ ഇല്ല പല ആളുകൾക്ക് ഞാൻ പറയുകയാണ് നിങ്ങളെ ഇതാ ഇവിടുന്ന് കുറേ പേരെ ഇപ്പോൾ തിരഞ്ഞെടുത്തു എന്നിട്ട് പറയാണ് നിങ്ങൾക്ക് ഞാൻ ഇച്ചിരി പൈസ ദാനമായിട്ട് നൽകാൻ പോവുക നിങ്ങൾ പറയുമോ അന്നാ തിരുമേന് തന്നല്ല ദാനമായിട്ട് നൽകിയതല്ല ഇരിക്കട്ടെ പറയോ നിങ്ങൾ പറയോ വേണ്ടായിരുന്നു ഞങ്ങളേക്കാളും ഇല്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തേരും ഞങ്ങൾക്ക് വേണ്ട ഉണ്ടോ അപ്പോൾ ദാനം സ്വീകരിക്കണമെങ്കിൽ അതിന് പറ്റിയ ഒരു മാനസികാവസ്ഥ ഉണ്ടാകണം പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് എന്താണ് ദാനമാണ് ദാനം സ്വീകരിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥ എന്താ ആരാ ദാനം സ്വീകരിക്കാൻ പറ്റുന്നത് ഒന്നുമില്ലാത്തവന് വീടും ഇല്ല കൊടുക്കുകയും ഇല്ല അഭിമാനവും ഇല്ല ഒന്നുമില്ല ഉണ്ടോ ഒരഭിമാനവും ഇല്ല ഒന്നുമില്ല അതുകൊണ്ട് കൈനീട്ടാൻ ഒരു മടിയും ഇല്ല ഇങ്ങനത്തെ മാനസികാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ദാനം സ്വീകരിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥ തമ്പുരാൻ്റെ മുമ്പിൽ ദൈവമേ ഞാനൊന്നുമില്ലാത്തൊരു മനുഷ്യനാണ് എനിക്ക് കഴിവില്ല എനിക്ക് പണമില്ല എനിക്ക് സൗന്ദര്യം എനിക്ക് വിദ്യാഭ്യാസം ഇല്ല എനിക്കൊന്നുമില്ല കർത്താവേ ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് വളരുകയാണെങ്കിൽ എല്ലാം ദൈവം തന്ന ദാനമാണ് നമുക്ക് കിട്ടിയ ശരീരം ആര് തന്ന ദാന ദൈവം തന്ന ദാന അപ്പനും അമ്മയിലൂടെയും ദൈവം തന്ന ദാനമാണ് നമ്മുടെ ജീവൻ ആര് തന്ന ദൈവം തന്ന ദാനാ നമ്മുടെ സൗന്ദര്യം ആര് തന്നതാ ദൈവം തന്ന ദാന ആരോഗ്യം ആര് തന്നതാ ദൈവം തന്ന ദാന നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ഥലം ആര് തന്നതാ വാഹനം അങ്ങനെ നമ്മൾ ആർജിച്ചിട്ടുള്ള എല്ലാം എല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കിക്കൂ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ഈ ഒരു ബോധ്യം ഉണ്ടാകുന്നവനൊരു കാര്യം മനസ്സിലാകും ദൈവമേ ഞാൻ ഈ ഭൂമിയിൽ ഒന്നുമില്ലാത്ത ഒരു ദരിദ്രനാണല്ലോ അബ്രഹാം അങ്ങനെയായിരുന്നു എല്ലാം ഉണ്ട് എന്നാലും അബ്രഹാം തമ്പുരാൻ്റെ മുമ്പിൽ നീ വലത്തോട്ട് പറഞ്ഞാൽ ഞാൻ ഇടത്തോട്ട് പോയേക്കാം ഇടത്തോട്ട് പറഞ്ഞാൽ വലത്തോട്ട് പോയി ഞാനൊരു ദരിദ്രൻ തമ്പുരാനെ ഞാൻ ഒന്നുമില്ലാത്തവനാണ് ഈ മനസ്സോടുകൂടി അബ്രഹാം ജീവിച്ചു പ്രിയമുള്ളവരെ അബ്രഹാം ഇതാ സ്വർഗരാജ്യത്ത് ചെന്നു ഇതുപോലെ നമ്മളൊക്കെ തമ്പുരാൻ്റെ തിരുസന്നതിയിൽ ഒന്നുമില്ലാത്തൊരു ഭാബിയാണ് കർത്താവ് ഞാനെന്നുള്ള ഒരു മനോഭാവം ആ പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയി ചുങ്ക പരീശൻ എന്നാ പ്രാർത്ഥിച്ചു ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകാറുണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഭിമാനിച്ചുകൊണ്ടിരുന്നു വല്ലതും കിട്ടിയോ ഒന്നും കിട്ടിയില്ല ആ ചുങ്കക്കാരനാകട്ടെ ഇതാ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നോക്കാൻ പോലും പറ്റാതെ നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കർത്താവെ പാപിയാ എന്നോട് കരുണു തോന്നണമേ നെഞ്ചത്ത് അടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ഇതാ ആ ചുങ്കക്കാരനാകട്ടെ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് തിരിച്ചു പോയി അങ്ങനെയാണെങ്കിൽ ഇവിടെ ധ്യാനത്തിനിരിക്കുന്ന വ്യക്തിയിൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവ് നിറയുന്നത് ദാനം സ്വീകരിക്കാൻ പറ്റിയ മാനസികാവസ്ഥയുള്ള ആൾക്ക് ദൈവമേ എനിക്കൊന്നുമില്ലാത്ത ഭാപിയാണ് ഞാൻ എല്ലാം നിൻ്റെ ദാനമാണല്ലോ ഈ മാനസികാവസ്ഥയിൽ നിങ്ങളിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് എനിക്കൊന്നിനും കുറവില്ല പണമുണ്ട് സ്വത്തുണ്ട് സൗന്ദര്യമുണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് ഇനി പരിശുദ്ധാത്മാവ് കിട്ടുന്നേ പോരട്ടെ ഇല്ലേ വേണ്ട എന്ന മാനസികാവസ്ഥയിലാണ് നിങ്ങളിരിക്കുന്നതെങ്കിൽ ഇതാ ഒന്നുമില്ലാതെ മുറി പോലെ ഞാൻ ധ്യാനകേന്ദ്രത്തിന് തിരിച്ചു പോകും അതുകൊണ്ടാണ് പലർക്കും ദൈവാത്മാവിൻ്റെ അഭിഷേകം ഹൃദയത്തിൽ നിറയാത്തത് പ്രിയമുള്ളവർ അതുകൊണ്ട് ഇന്ന് രാത്രി എളിമപ്പെടണം തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്തണം നമ്മൾ എവിടെയെങ്കിലും മുട്ടുകുത്തിയാൽ ഈ ധ്യാനകേന്ദ്രത്തിന് എവിടെ മുത്തി മുട്ടുകുത്തിയാലും കർത്താവ് കേൾക്കും മുട്ടുകുത്തി പറയണം തമ്പുരാനെ ഞാനൊന്നും ഇല്ലാത്തൊരു പാവിയാണ് എൻ്റെ കയ്യിൽ ഒന്നുമില്ല എൻ്റെ പരിശുദ്ധാത്മാവില്ലെങ്കിൽ എന്നെ കൊണ്ട് ഇനി ജീവിക്കാനാവില്ലെന്ന് ഞാൻ അറിയുന്നു കണ്ണുനീരോടെ ഒന്ന് പ്രാർത്ഥിച്ച് ഒന്നുമില്ലെന്ന് മനസ്സിലായി കഴിയുമ്പോൾ കരഞ്ഞു പോകും പ്രിയമുള്ളത് നമുക്കൊന്നും സങ്കടവും കരച്ചിലും വരാത്ത എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു ഒന്നുമില്ല എന്ന് തിരിച്ചറിയുമ്പോൾ കരഞ്ഞു പോകും അതുകൊണ്ടല്ലേ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ബോധമുണ്ടെങ്കിൽ അവൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരും കാരണം ആരും എന്നെ രക്ഷിക്കാനില്ല കണ്ടോ അതുകൊണ്ട് നമ്മൾ അതുപോലത്തെ അവസരമായിരിക്കണം എപ്പോഴും എൻ്റെ ദൈവമേ ഒന്നുമില്ലാത്തവനാണ് ഞാൻ അങ്ങനെ ജീവിക്കുന്നിടത്തോളം കാലം ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ വന്ന് എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇതാ നമ്മളിവിടെ കാണുകയാണ് ഇതാ പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നത് ദാനം സ്വീകരിക്കാൻ പറ്റിയ ആളുകളുടെ മേലാണ് ദാനമാണ് പരിശുദ്ധാത്മാവ് ഇത് പണം കൊടുത്ത് മേടിക്കാൻ പറ്റുമോ മേടിക്കാൻ പറ്റുമോ പ്രിയമുള്ളവർ ലോകത്തിലെ എല്ലാ സാധനങ്ങളെയും വിലക്കു കിട്ടും പരിശുദ്ധാത്മാവിനെ വിലക്ക് വിൽക്കാനോ വിലയ്ക്ക് വാങ്ങിക്കാനോ സാധിക്കില്ല ദാനം സ്വീകരിക്കാൻ സജ്ജമായ മനസ്സുകൾക്ക് മാത്രമേ ശരീരത്തിന് മാത്രമേ ആത്മാവിന് മാത്രമേ പരിശുദ്ധാത്മാവിനെ കിട്ടത്തുള്ളൂ പരിശുദ്ധാത്മാവിനെ വിലയ്ക്ക് വിൽക്കാൻ ശ്രമിച്ചാൽ വിലയ്ക്ക് വാങ്ങിക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ താഴേക്ക് പറയുന്നുണ്ട് പ്രിയമുള്ളവർ അതുകൊണ്ട് നമ്മൾ ധ്യാന കേന്ദ്രത്തിന് എന്തെങ്കിലും കൊടുത്ത് പരിശുദ്ധാത്മാവിനെ കിട്ടുമോ നിങ്ങൾ വിചാരിക്കരുത് ഒന്നും കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല ഈ മാനസികാവസ്ഥയും മാത്രേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കാം ദാനം സ്വീകരിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം എങ്ങനെയാണ് ദാനം സ്വീകരിക്കാൻ പറ്റുന്നത് ദൈവമേ ഞാനൊന്നുമില്ലാത്ത ഒരു മഹാഭാവി ഉള്ളതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് തീരാവുന്നതെ ഒന്നുമില്ല കൈ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം വലിയൊരു ആത്മീയ അനുഭവമാണത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയും തലമുറകളെയും ദൈവത്തിൻ്റെ ആത്മാവെന്ന് നിറയ്ക്കണമെങ്കിൽ ഒന്നുമില്ലാത്തവനെ പോലെ തമ്പരാൻ്റെ മുമ്പിൽ രണ്ട് കരങ്ങൾ ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കണം നമുക്കറിയാം ഇതാ ആരാണ് കരങ്ങളും മുകളിലേക്ക് ഉയർത്തുന്നത് നിസ്സഹായനായിത്തീരുമ്പോഴാണ് അല്ലേ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ പട്ടാളക്കാരെ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ രണ്ട് കൈ ഉയർത്തി അതിൻ്റെ അർത്ഥം എന്താ ഞാൻ നിസ്സഹായനാണ് എന്നെ ഉപദ്രവിക്കരുത് അതല്ലേ അർത്ഥം ഞാൻ കീഴടങ്ങിയിരിക്കുന്നു അർത്ഥം തമ്പുരാൻ്റെ മുമ്പിൽ കണ്ണുകൾ ഉയർത്തി നമ്മൾ കരങ്ങൾ രാജനാരൂപത്തിൽ പിടിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഞാൻ എൻ്റെ തമ്പുരാനെ ഞാൻ നിൻ്റെ മുമ്പിൽ കീഴടങ്ങിക്കഴിഞ്ഞു എനിക്ക് ഒന്നും സാധിക്കുകയില്ല ഇങ്ങനെ അങ്ങോട്ട് സറണ്ടർ ചെയ്തേ നിങ്ങൾ അഭിഷേകമുള്ളവരായി മാറും നിങ്ങൾ വരുന്നാനങ്ങൾ കൊണ്ട് നിറയാൻ തുടങ്ങും കൃപകൾ കൊണ്ട് നിറയാൻ തുടങ്ങും പ്രിയമുള്ളവരെ നമുക്കതിനായിട്ടൊന്ന് പ്രാർത്ഥിക്കാം ദൈവമേ ഈ ദരിദ്രനോട് കരുണ തോന്നണമേ അങ്ങനെ പ്രാർത്ഥിക്കുക ഈ ദരിദ്രനായി മനുഷ്യനോട് പാപിയായി മനുഷ്യനോട് ഒന്നുമില്ലാത്തവനായ എന്നോട് എല്ലാം ദാനമായിരിക്കും ദാനമല്ല എന്ന മട്ടിൽ അഹങ്കരിക്കുന്നു നീയന്തിനഹങ്കരിക്കുന്നു പൗരസപ്പോസോളം ചോദിക്കുക കർത്താവെ ഞങ്ങൾക്കെല്ലാം ഉണ്ടെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു ഒന്നുമില്ല കർത്താവെ ഒരു നിമിഷം കൊണ്ട് തീരുന്ന ഒരു ജീവൻ മാത്രം ഞങ്ങളുടെ കയ്യിൽ അതും നിന്റെ ദാനം എല്ലാം നിന്റെ ദാനം അതുകൊണ്ട് ഞങ്ങളിത് ഏറ്റവും എളിമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ പരിശുദ്ധാത്മാവിനായിക്കണം ദാനം സ്വീകരിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലേക്ക് ഇവരെ ഇപ്പോൾ സജ്ജമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദാനം സ്വീകരിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലേക്ക് ഇവരെ ഉയർത്താൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ